സിഎം പോർട്ടലിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചെറുപുഴ ചെക്ക് ഡാമിന് പുനർജന്മം. പ്രശാന്ത് മെഡിക്കൽ ഉടമ സുരേഷ് കുമാറാണ് പരാതി നൽകിയത്. ചെറുപുഴ ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാനും ഡാമിന് FRP ഷട്ടറുകൾ സ്ഥാപിക്കാനും ഉത്തരവായി. ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാകും. ചെറുപുഴ പ്രശാന്ത് മെഡിക്കൽ ഉടമ സുരേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. ഈ മാസം 7-ാം തീയതി CMO പോർട്ടലിൽ ഞാൻ എൻ്റെതായിട്ടുള്ള പേരിൽ ഒരു പരാതി നൽകുകയുണ്ട്. അതിനു മുമ്പായി പലതവണ നമ്മൾ നിവേദനം MLA മുഖാന്തരവും മറ്റ് പല സംഘടനകളും, ചെറുപുഴ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുഖാന്തരം, ചെക്ക് ഡാം സംരക്ഷണ സമിതി മുഖാന്തരം, മറ്റ് പല സംഘടനകൾ മുഖാന്തരവും നമ്മൾ പല നിവേദനങ്ങൾ നൽകിയിരുന്നെങ്കിലും അതിനൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഈ 7-ാം തീയതി CMO പോർട്ടലിൽ നൽകിയ ഒരു പരാതി, അതിന് ഉടൻ തന്നെ ഒരു പരിഹാരമായിരിക്കുകയാണ്. അതിൽ നമ്മൾ മരപ്പലകകൾ ഉപയോഗിച്ചിട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്ന രീതിയാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിന് ഫൈബർ ഷട്ടർ ഉണ്ടാക്കണമെന്നുള്ളത് ഒരു 2017 മുതൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരപ്പലകൾക്ക് പകരം ഫൈബർ ഷട്ടർ ഇടാനും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏകദേശം 3584 ക്യുബിക് മീറ്ററോളം മണ്ണ് നീക്കം ചെയ്യാനുമുള്ള ഒരു ടെൻഡറിന് നടപടി ആയിരിക്കണം. അതിനുള്ള AS TS ആയിക്കഴിഞ്ഞു. ടെൻഡർ നടപടി ഇപ്പോൾ നാളെ മറ്റന്നാൾ എന്നുള്ള രീതിയിൽ 28-ാം തീയതി 29-ാം തീയതി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിലെ ഒരു പരാതിയിൽ പരിഹാരം കാണാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളോടും സഹകരിച്ച ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തന്ന, ഇത് യാഥാർത്ഥ്യമാക്കി തരാൻ നമ്മളോടൊപ്പം നിന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ണൂർ, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തളിപ്പറമ്പ്, AE പയ്യന്നൂർ, മറ്റ് ഉദ്യോഗസ്ഥർക്കും ഉള്ള അഗൈതവുമായ നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. 2023-24 മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഡാമിൽ അടിഞ്ഞുകൂടിയ 3584 ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാനും ഡാമിന് FRP ഷട്ടറുകൾ സ്ഥാപിക്കാനും ഉത്തരവായത്. പുഴയിലെ മണൽ നീക്കം ചെയ്യാനുള്ള തുക വകയിരുത്തി ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. മണൽ നീക്കം ചെയ്യുന്നതോടെ ഡാമിന്റെ സംഭരണശേഷി വർദ്ധിക്കുകയും ചെറുപുഴ ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. നിലവിൽ ഇതിൻ്റെ ടെൻഡർ നടപടികളായിട്ടുണ്ടോ? അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ടെൻഡർ നടപടി ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ ഈ 28-ന് 29-ന് ടെൻഡർ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പൈസ എല്ലാം ആയിരുത്തി, അതാണ് അതിൻ്റെ AS TS ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇതിലേക്ക് ആയി. ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ടെൻഡർ വിളിക്കും. അതിനുള്ള ഒരു കരാറുകാരൻ ഇന്നും വിളിച്ചിരുന്നു. അവർ നടക്കുന്ന നാളെ മറ്റന്നാളായിട്ട് നടക്കുന്ന ടെൻഡറിലെ നടപടിയിൽ പങ്കെടുക്കും. അത് ഏറ്റെടുക്കാൻ വേണ്ടി ആളും റെഡിയുണ്ട് എന്ന് തന്നെ വേണം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിന് യാതൊരുവിധ കാലതാമസവുമില്ലാതെ ഈ വേനലിൽ വെള്ളം ശരിക്കും നന്നായിട്ട് താണു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ മണ്ണൊക്കെ നീക്കാൻ ചെയ്യാൻ കഴിയുമെന്നും ആ സമയത്ത് തന്നെ ഇതിന് ഗ്രൂവൊക്കെ അടിച്ച് ചാനലടിച്ച് ഫൈബർ ഷട്ടർ ഇടാനുള്ള പരിപാടികളും നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിവിടെ ഈ ഡാം വന്ന ശേഷം മണൽ നീക്കം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വെള്ളം കാര്യമായി സംഭരിക്കപ്പെടുന്നില്ല. ഇത് ഇവിടുത്തെ കർഷകരെയൊക്കെ എങ്ങനെ ബാധിക്കുന്നുണ്ടത്? ഇവിടെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല അല്ല, വളരെ ഭാഗികമായിട്ട് കുറച്ച് മാത്രം മണ്ണ് നീക്കം ചെയ്തിരുന്നു. പക്ഷേ അത് എവിടെയും ഇതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇത് ഇത്രയും ഇത് വരുന്നതുകൊണ്ട് വെള്ളം സംഭരണശേഷി നന്നായി കുറവായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നന്നായിട്ട് വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇതിൻ്റെ ഈ വാട്ടർ ലെവലിൽ കംപ്ലീറ്റ് സാച്ചുറേഷൻഡ് ലെവലിലെത്താൻ വേണ്ടിയിട്ട് 5 വർഷങ്ങളെടുക്കും. നമ്മളതിൽ നിന്ന് 2 വർഷം പലകി ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ ലെവൽ അങ്ങ് താഴും. വീണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് വീണ്ടും വെള്ളം സംഭരിക്കാൻ തുടങ്ങിയാൽ വീണ്ടും 5 വർഷം എടുത്താൽ ഈ സാച്ചുറേഷൻ ലെവൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചിക്കനറിലും മറ്റും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സംവിധാനം എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ വെള്ളം 1 വർഷം പോലും ഒഴിവാകാതെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ ഫൈബർ ഷട്ടറാണെങ്കിൽ നമുക്കുള്ള തലവേദനയില്ല. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ നല്ല പലകളൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന പലകൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനെ ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ 3 തവണ നമുക്ക് പലകൾ പുതിയ മാറ്റി കിട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം 1 വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അത് കർഷകർക്ക് ഇപ്പോൾ വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് വിഴുന്നിയിലെ കാച്ച്മെൻ്റ് ഏരിയയിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് നനക്കാൻ വേണ്ടിയിട്ടും മറ്റും വളരെയധികം ഉപകാരപ്പെടും. നിലവിൽ ഈ ഷട്ടർ ഇടുന്നൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണല്ലോ, അതിൻ്റെ മലപ്പലകളൊക്കെ സമാഹരിച്ച് ഷട്ടർ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ആരാണ് ഉപയോഗിക്കുന്നത്?
അത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് സാധാരണഗതിയിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സാണ് ടെൻഡർ വിളിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നാട്ടുകാർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം വെച്ചാൽ ടെൻഡർ എടുക്കുന്നത് പോയി കണ്ണൂരോ തളിപ്പറമ്പിലോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഇവിടെ വന്ന് ചെയ്യാനുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ ഇതിൻ്റെ സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളത് അതിൻ്റെ ആൾക്കാരെ ഏൽപ്പിക്കും. നമ്മളത് സമയം പോലെ സൗകര്യം പോലെ അത് ചെയ്തു വരികയാണ് പതിവ്. അതിനുള്ള ഒരു വിഹിതം എന്നുള്ള രീതിയിൽ അവർ നമുക്ക് തരും. അതുകൊണ്ട് തയ്യാറൊന്നുമില്ല. എന്നിരുന്നു കഴിഞ്ഞാലും അത് തരുന്നത് തന്നെ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ താമസിച്ചാൽ അതിൻ്റെ പൈസ കിട്ടാറുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് വർഷം ഇട്ടേനെ, അത് മീൻസ് 6 തവണത്തെ പൈസ നമുക്കിപ്പോഴും കിട്ടാനുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരാതി നൽകി 1 മാസത്തിനുള്ളിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ചെറുപുഴ ചെക്ക്ഡാം ജലസംഭരണിയായി മാറും. ചെക്ക്ഡാമിന് സമീപത്തു നിന്നും ക്യാമറമാൻ അനീഷ് പറപ്പള്ളിക്കൊപ്പം ജിഷ രാജു, ചെറുപുഴ വാർത്ത. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 0498524210, മൊബൈൽ 6238064141.